ഡിയർ സ്റ്റുഡൻസ്, മൈ സെൽഫ് സുജിത്ത്, ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മൾ നോക്കാൻ പോകുന്നത് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ എനർജിക്ക് പകരം ഹീറ്റ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ കംപ്രസർ യൂസ് ചെയ്തിരുന്നു. ഈ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ കംപ്രസർ ഇല്ല. കംപ്രസറിന് പകരം ഒരു അബ്സോർബർ, ഒരു പമ്പ്, ഒരു ജനറേറ്റർ, ഒരു പ്രഷർ റിഡക്ഷൻ വാൽവ്. ഈ നാല് കമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണ് കംപ്രസറിന്റെ ഫംഗ്ഷൻ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഒരു അബ്സോർബർ, ഒരു പമ്പ്, ഒരു ജനറേറ്റർ, അതുപോലെ ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ്. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം യൂസസ് ഹീറ്റ് എനർജി ഇൻസ്റ്റെഡ് ഓഫ് മെക്കാനിക്കൽ എനർജി ആസ് ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഇൻ ദ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ദി കംപ്രസർ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ അബ്സോർബർ, എ പമ്പ്, എ ജനറേറ്റർ ആൻഡ് എ പ്രഷർ റെഡ്യൂസിങ് വാൽവ്. അതുപോലെ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് അമോണിയ, വാട്ടർ ഇതുപോലുള്ള റെഫ്രിജറന്റ് ആണ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. നമുക്ക് ഒന്നാമത്തെ സിസ്റ്റം നോക്കാം, സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് അമോണിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റത്തെ അമോണിയ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നും പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്രസറിന് പകരം നമ്മളൊരു അബ്സോർബർ, ഒരു പമ്പ്, ഒരു ജനറേറ്റർ, അതുപോലെ തന്നെ ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ് യൂസ് ചെയ്യുന്നു. മറ്റ് കമ്പോണന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടൻസർ ഉണ്ട്, റിസീവർ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവ്, പിന്നെ ഇവാപറേറ്റർ. ഇവാപറേറ്ററിലാണ് നമ്മുടെ മിക്കയുടെ ഇഫക്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഈ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവാപറേറ്ററിന്റെ ഔട്ട്ലെറ്റിൽ വരുന്ന ലോ പ്രഷർ അമോണിയ വേപ്പർ നേരെ അബ്സോർബറിൽ എത്തുന്നു. അബ്സോർബറിൽ വാട്ടർ ഉണ്ട്. വാട്ടറിന് അമോണിയ വേപ്പറിനോട് വളരെ അഫിനിറ്റിയാണ്. എന്നാൽ ഈ അമോണിയ വേപ്പറിനെ വാട്ടർ അങ്ങ് അബ്സോർബ് ചെയ്യും. ഈ അമോണിയ വേപ്പർ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് വാട്ടറിനകത്ത് അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂടി വരും. അന്നേരം അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്ത ആ വാട്ടർ, അതായത് അമോണിയ പ്ലസ് വാട്ടറിനെയാണ് അക്വ അമോണിയ എന്ന് വിളിക്കുന്നത്. അന്നേരം വാട്ടറിന് അമോണിയയോട് അഫിനിറ്റി ഉള്ളത് കാരണം കൂടുതൽ അമോണിയ വേപ്പറിനെ വാട്ടർ അബ്സോർബ് ചെയ്യും. അങ്ങനെ അമോണിയ വേപ്പർ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് അബ്സോർബറിലെ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. അന്നേരം ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ കൂളിംഗ് അറേഞ്ച്മെന്റ് അബ്സോർബറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, വാട്ടർ കൂളിംഗ് കോയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കൂളിംഗ് കോയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ആ കൂളിംഗ് കോയിൽ യൂസ് ചെയ്തിട്ട് അബ്സോർബറിലെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് നിർത്തും. അന്നേരം ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ അമോണിയ വേപ്പറിനെ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രോങ് സൊല്യൂഷനെ ഒരു പമ്പ് യൂസ് ചെയ്ത് നേരെ ജനറേറ്ററിലോട്ട് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ജനറേറ്ററിലെത്തിയ സ്ട്രോങ് അക്വ അമോണിയ സൊല്യൂഷനെ ഒരു എക്സ്റ്റേണൽ ഹീറ്റ് സോഴ്സ് യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഹീറ്റിംഗ് കോയിലാണ്. ആ ഹീറ്റിംഗ് കോയിൽ ഹീറ്റ് ചെയ്യിക്കാൻ വേണ്ടി സ്റ്റീം, അതുപോലെ തന്നെ ഹോട്ട് ഗ്യാസ്, അതുപോലെ എന്തെങ്കിലും എക്സോസ്റ്റ് ഗ്യാസ്, അതായത് വേസ്റ്റ് ഹീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ വേസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം യൂസ് ചെയ്തിട്ട് ആ ഹീറ്റിംഗ് കോയിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേന് ഹീറ്റിംഗ് കോയിൽ ചൂടാവും. ആ ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്ററിൽ വരുന്ന സ്ട്രോങ് അക്വ അമോണിയ സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ അക്വ അമോണിയ സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് അവിടെ വെച്ച് വാട്ടറും അമോണിയ വേപ്പറും സെപ്പറേറ്റ് ആയിട്ട് മാറും. ആ സെപ്പറേറ്റ് ആവുന്ന അമോണിയ വേപ്പർ നേരെ മുകളിലേക്ക് പോയി അത് കണ്ടൻസറിലേക്ക് ചെല്ലുന്നു. പിന്നെ ജനറേറ്ററിൽ റീറ്റെയിൻ ചെയ്യുന്നത് വീക്ക് സൊല്യൂഷൻ ഓഫ് അമോണിയ ആണ്, അല്ലെങ്കിൽ വീക്ക് അക്വ അമോണിയ സൊല്യൂഷൻ ആണ് ജനറേറ്ററിൽ റീറ്റെയിൻ ചെയ്യുന്നത്. ആ വീക്ക് അക്വ അമോണിയ സൊല്യൂഷൻ നേരെ ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവിലൂടെ പാസ് ചെയ്ത് അബ്സോർബറിൽ എത്തിക്കുന്നു. അതായത് പമ്പ് വെച്ച് നമ്മൾ പ്രഷറൈസ് ചെയ്തായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇനി പ്രഷറിനെ റെഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ് യൂസ് ചെയ്ത് അബ്സോർബർ പ്രഷറിലേക്ക് റെഡ്യൂസ് ചെയ്ത് അബ്സോർബർ എത്തിക്കും. ഇനി കണ്ടൻസറിലേക്ക് ചെന്ന ഹൈ പ്രഷർ അമോണിയ വേപ്പർ അവിടെ ഒരു കൂളിംഗ് സോഴ്സ് യൂസ് ചെയ്ത് കൂളിയിക്കുന്നു. അങ്ങനെ ഹൈ പ്രഷർ അമോണിയ വേപ്പർ ഹൈ പ്രഷർ ലിക്വിഡ് അമോണിയ ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് അമോണിയ റിസീവറെ സ്റ്റോർ ചെയ്യുകയും പിന്നീട് ഒരു എക്സ്പാൻഷൻ വാൽവ് വഴി ഇവാപറേറ്റർ പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ വീണ്ടും ഇവാപറേറ്ററിൽ വെച്ച് നമ്മുടെ റിക്വയർഡ് ഏരിയയിലെ ഹീറ്റിനെ ആ അമോണിയ ലിക്വിഡ് അല്ലെങ്കിൽ അമോണിയ ലിക്വിഡ് പ്ലസ് വേപ്പർ മിക്സർ അബ്സോർബ് ചെയ്യുകയും
അത് വീണ്ടും ലോ പ്രഷർ അമോണിയ വേപ്പർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരം ഈ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്രസർ ഇല്ല, കംപ്രസറിന് പകരം ഒരു അബ്സോർബർ, ഒരു പമ്പ്, ഒരു ജനറേറ്റർ, ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ് എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെക്കാനിക്കൽ വർക്ക് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. മെക്കാനിക്കൽ എനർജിക്ക് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ഹീറ്റ് എനർജിയാണ്, അതായത് ലോ ഗ്രേഡ് എനർജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അന്നേരം ആ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പം സ്റ്റീമിൽ നിന്നുള്ള എനർജി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സോളാർ ഹീറ്റിൽ നിന്നുള്ള എനർജി ആയിരിക്കും. അങ്ങനെയുള്ള ഹീറ്റ് സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഹീറ്റിംഗ് നടക്കുന്നത്. ഇതാണ് സിമ്പിൾ വേപ്പർ അബ്സോർഷൻ സിസ്റ്റം. ഓക്കെ, താങ്ക് യു.